എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഓപ്പൺ ആയി വരുമ്പോൾ ഒരു ഓപ്ഷൻ വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് ആ ഒരു രക്ഷപ്പെടാനുള്ള ഒരു അവസരം. അതെ, അപ്പൊ വീണ്ടും ആ നമ്പർ ആലോചിക്കുക, 25 ലക്ഷം ആൾക്കാർ പി ആർ ഇല്ലാതെ കാനഡയിലുണ്ട്. 25 ലക്ഷം 2.5 മില്യൺ ആണ്. അതിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, വർക്ക് പെർമിറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, പല പല ക്രൈറ്റീരിയ സ്പൗസസ് ഉണ്ട്, അങ്ങനെ പല ആളാണ്. അപ്പൊ 25 ലക്ഷം ആൾക്കാർക്കാണ് പി ആർ ഇല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു കാനഡ ഡെസ്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ബേസിക്കലി സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂസ് ആണ്. അതായത് കുറച്ച് നാൾ മുമ്പ് നമ്മുടെ RNIP പ്രോഗ്രാം പെർമനൻ്റ് ആക്കി. അതായത് പൈലറ്റ് പ്രോഗ്രാം ആയിരുന്നു. പൈലറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബേസിക്കലി ടെസ്റ്റിനിടുന്ന പ്രോഗ്രാം. അതായത് കുറച്ച് നാൾ ടെസ്റ്റ് ചെയ്തിട്ട് സക്സസ്ഫുൾ ആണെങ്കിൽ മാത്രം അത് പെർമനൻ്റ് ആക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ ഇമിഗ്രേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള മാർക്ക് മില്ലർ അത് പെർമനൻ്റ് ആക്കി. അപ്പോൾ ഇതിൻ്റെ ജസ്റ്റ് കുറച്ച് ഡീറ്റെയിൽസ് ഇപ്പോൾ ഞാൻ പറയാം. അതിൻ്റെ ഫസ്റ്റ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഏതാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ കാര്യമാണ്. അതായത് ഈ ബേസിക്കലി RNIP പെടുന്ന 11 സിറ്റീസ് ആണ് ഉള്ളത്. അപ്പൊ അതിന് 5 സിറ്റീസ് നമ്മുടെ ഒൻചാരിയിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ ഈ 5 സിറ്റീസ് എന്ന് പറയുമ്പോൾ സഡ്ബറി വരും, പിന്നെ അതുപോലെ ഉണ്ട്, തണ്ടർബേ ഉണ്ട്, പിന്നെ സുസമേരി ഉണ്ട്, പിന്നെ നോർത്ത് ബേ ഉണ്ട്, അങ്ങനെ 4-5 സിറ്റീസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സിറ്റീസിൽ ലോട്ട് പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് RNIP പ്രോഗ്രാം അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ തണ്ടർബേയിൽ കോൺഫെഡറേഷൻ കോളേജ് ഉണ്ട്. അപ്പോൾ കോൺഫെഡറേഷൻ കോളേജിൽ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻറ്റിനാണെങ്കിൽ ആ കോഴ്സ് കഴിയുമ്പോൾ ഈ ഒരു പ്രോഗ്രാം, അതായത് 2 ഇയേഴ്സിൻ്റെ കോഴ്സ് ആയിരിക്കണം കേട്ടോ. അതായത് ലാസ്റ്റ് 24 മന്ത്സിൽ 16 മന്ത്സ് നമ്മൾ ആ കോഴ്സ് എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് RNIP കിട്ടുകയും ചെയ്യും. RNIP വഴി നമുക്ക് ഡയറക്റ്റ് PR അടിക്കാൻ പറ്റും. അതേപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് നമുക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വേറെ ഒരു സിറ്റിയിലാണ് നിങ്ങൾ പഠിക്കണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമുക്ക് അഡ്മിഷൻ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അഡ്മിഷൻ ചിലപ്പോൾ ആ കോളേജിൽ കിട്ടണമെന്നില്ല. നമുക്ക് വേറെ മൾട്ടിപ്പിൾ കോളേജസും മൾട്ടിപ്പിൾ ഓപ്ഷൻസും ഉണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് അവിടെ ആ കോളേജിൽ ഇന്ന പെർട്ടിക്കുലർ കോഴ്സ് നമ്മൾ അന്വേഷിക്കുന്ന കോഴ്സ് ഇല്ലാതെ ഒരു അവസ്ഥയിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ സിറ്റിയിലും പോയി പഠിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സ്ഥലത്തോട്ട് നമുക്ക് വരാം. അപ്പോൾ ഈ സഡ്ബറിയോ അല്ലെങ്കിൽ തണ്ടർബേയോ അങ്ങനെയുള്ള ഈ സ്ഥലത്തോട്ട് നമ്മൾ വരുന്നതെന്ന് പറയുമ്പോഴേക്കും ഏകദേശം 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് വേണം. അതായത് 1 ഇയർ വർക്ക് എക്സ്പീരിയൻസ് പറയുമ്പോൾ 1560 അവേഴ്സും അതേ സമയത്ത് നമുക്ക് ജോബ് ഓഫർ കയ്യിൽ വേണം. ജോബ് ഓഫറിനൊപ്പം നമുക്ക് കമ്മ്യൂണിറ്റിയുടെ എംപ്ലോയർ റെക്കമെൻഡേഷൻ ലെറ്ററും കൂടി ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ RNIP നമ്മൾ എലിജിബിൾ ആവുകയും ചെയ്യും. നമുക്ക് അവിടെ നിന്ന് നമുക്ക് PR അടിക്കുകയും ചെയ്യാം. ശരിക്കും പറഞ്ഞാൽ ഇത് വളരെ ഹാപ്പി ന്യൂസ് ആണ്. കാരണം എന്ന് വെച്ചാൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഇപ്പോൾ എക്സ്പ്രസ് എൻട്രി PR സ്കോറൊക്കെ ഭയങ്കര കൂടുതൽ നിൽക്കുന്ന സമയത്ത് RNIP എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമും നമുക്ക് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റ് ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചാൽ തന്നെ അവിടെ ആക്ച്വലി ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വരുന്ന, അതായത് പൈസ ഒക്കെ മുടക്കി, അതായത് അത്രയും പൈസ സ്പെൻഡ് ചെയ്ത് വരുന്ന ഒരുപാട് സ്റ്റുഡൻസിനൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നത് ഭയങ്കര യൂസ്. അപ്പൊ അതുകൊണ്ട് തന്നെ മാക്സിമം നിങ്ങൾ ഈ പറഞ്ഞ 11 സിറ്റീസ്, അതിൽ 5 എണ്ണം ഉണ്ടായിരുന്നു, മാക്സിമം 11 സിറ്റീസിൽ നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ അവിടെ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലൊരു കാര്യമായിരിക്കും. ഡയറക്റ്റ്ലി നിങ്ങൾക്ക് PR കിട്ടാനുള്ള ഒരു ഭാവിയിലൊരു അവസരമുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് പേരോട് ചോദിച്ചാൽ നാട്ടിൽ നിന്ന് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓഫ് കോഴ്സ് RNIP നമുക്ക് നാട്ടിൽ നിന്നും അപ്ലൈ ആവും, പക്ഷേ കുറച്ച് ക്രൈറ്റീരിയകൾ വ്യത്യാസം വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രൂഫ് ഓഫ് ഫണ്ട്സ് കാണിക്കണം, പിന്നെ ജോബ് ഓഫർ കിട്ടണം, അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെതായ കുറച്ച് കാര്യങ്ങളുണ്ട്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാനഡയുടെ ഉള്ളിൽ തന്നെ ഇത്രയും ആൾക്കാരുള്ളപ്പോൾ അല്ലെങ്കിൽ ഇത്രയും ആപ്ലിക്കൻസ് ഉള്ളപ്പോൾ എപ്പോഴും ശരിക്കും പറഞ്ഞാൽ ഒരു ഫസ്റ്റ് പ്രിഫറൻസ് നമുക്ക് തന്നെ പറയാം, ഇവിടെ ഉള്ളവർക്ക് തന്നെയായിരിക്കും ചാൻസസ് കൂടുതൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് ഈ പറഞ്ഞ പോലെ RNIP പ്രോഗ്രാം. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളത് നോക്കുക. ഞാൻ എന്തായാലും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഇടുന്നതാണ്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൃത്യമായിട്ട് നോക്കുക. കാരണം നമ്മൾ ഇതിൻ്റെ ജസ്റ്റ് ഒരു ഓവർവ്യൂ മാത്രമേ പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങളിത് കയറി ചെക്ക് ചെയ്യുക എന്നുള്ളത്. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളൊരു ഇമിഗ്രേഷൻ ലോയറിനപ്പോൾ എടുത്ത് ചോദിക്കുകയും വേണം. കാരണം ഞങ്ങൾ ഒരു ഇമിഗ്രേഷൻ അഡ്വൈസ് അല്ലെങ്കിൽ ലീഗൽ അഡ്വൈസ് അല്ല തരുന്നത്. ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ അറിയിക്കുകയാണ് ബേസിക്കലി ചെയ്യുന്നത്. അപ്പോൾ അത് ജസ്റ്റ് എന്തായാലും കയറി നോക്കുക. അതുപോലെ തന്നെ വേറൊരു ഇതെന്ന് പറയുമ്പോഴേക്കും പോപ്പുലേഷൻ്റെ ഒരു പെർസെൻറ്റേജ് എന്ന് പറയുക, ഏകദേശം 2.5 മില്യൺ അല്ലെങ്കിൽ ഒരു 6.2%, അതായത് ടോട്ടൽ പോപ്പുലേഷൻ്റെ അത്രയും പെർസെൻറ്റേജോളം ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇപ്പോൾ കറൻറ്റ് ഒരു ഇതനുസരിച്ചിട്ട് റീസെൻ്റ്ലി ഒരു ന്യൂസ് വന്നതാണ്, അതായത് ഈ 6.2% എന്നുള്ള ഈ ഒരു പെർസെൻറ്റേജ് ശരിക്കും പറഞ്ഞാൽ നെക്സ്റ്റ് കുറച്ച് 2-3 വർഷത്തേക്ക് അത് 5 ആക്കാൻ റെഡ്യൂസ് ചെയ്യാം. കാരണം ഈ 25 ലക്ഷമാണ് ഇവിടുത്തെ ടെമ്പററി റെസിഡൻ്റ് ആയി നിൽക്കുന്നത്. അതായത് PR കിട്ടാതെ ആ 25 ലക്ഷത്തിൽ 12 ലക്ഷത്തോളം
ഉള്ളത് നമ്മുടെ ഈ പറഞ്ഞ പോലെ ഏതാണ് സ്റ്റുഡൻസ്, അതായത് രണ്ടു കൊല്ലം പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസും അത് അവരുടെ സ്പൗസും, പിന്നെ അതുകൂടാണ്ട് ഒരു PGWP നിൽക്കുന്ന ഒരു 10-15% ആൾക്കാരുണ്ട്. ഈ 50 കഴിഞ്ഞിട്ടുള്ള ബാക്കി 15% ആൾക്കാർ ഈ പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റും പ്ലസ് സ്പൗസിലുള്ള ആൾക്കാർ, അത് കഴിഞ്ഞുള്ള ബാക്കിയുള്ള 30-35% മാത്രമാണ് ശരിക്കും റെഫ്യൂജീസ്, പിന്നെ നാട്ടിൽ നിന്ന് വരുന്ന ഇന്റർ കമ്പനി ട്രാൻസ്ഫർ, അങ്ങനെ കുറച്ചധികം ക്രൈറ്റീരിയകൾ ഉണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ അതിൽ ചെയ്യാൻ പറ്റുന്ന, അതായത് ഇവിടെ നമുക്ക് ഒരുപാട് ഹൗസിംഗ് ക്രൈസിസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു വീട് വെക്കാനായിട്ട് ഒരു ആഗ്രഹമുണ്ട്. ലാസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് പ്രകാരം 2015 റേറ്റും ഇപ്പോഴത്തെ റേറ്റും വെച്ചിട്ട് 2015 ഉണ്ടായത് 1400 മോർഗേജിന്റെ റേറ്റ് ആണ്, റെന്റ് അല്ല മോർഗേജ്. അതായത് ഒരു വീട് നമ്മൾ എടുത്ത മാസത്തിലുള്ള അടവ് $1400 ആയിരുന്നു 2015-16 റേഞ്ചില്. ഇപ്പോൾ അത് 3200 ആ റേഞ്ചാണ് ഒരു വീടെടുത്താൽ. അതും ആ റേഞ്ചിലുള്ള വീടിൻ്റെ കാര്യമാണ്, $1 million വീടില്ല. അങ്ങനത്തെ ഒരു വീടൊക്കെ എടുത്താൽ നമ്മുടെ മാസം അടക്കേണ്ടതായിട്ടുള്ള തുകയാണ് 3200. ആ അതെ, സാധാ ഒരു 600-700 $700,000 വീടിൻ്റെയൊക്കെ ഒരു മോർഗേജ് ആയിരിക്കണം, ഡിപ്പെൻഡിങ് ഓൺ നമ്മുടെ പല ഫാക്ടേഴ്സും ഉണ്ട്. ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ ടെമ്പററി റെസിഡൻസിനെ കുറയ്ക്കാനായിട്ടുള്ളൊരു ശ്രമമാണ് നെക്സ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം മിനിസ്റ്റർ പറഞ്ഞത്. അതോടൊപ്പം തന്നെ അവർ മാക്സിമം ഇൻലൻഡ് ആപ്ലിക്കേഷൻസ്, അതായത് ഇവിടെ കാനഡയിൽ ഓൾറെഡി ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ഡ്രോസ് കൊടുക്കുന്ന പറയാം. അതായത് ഇനി PR വിളിക്കുമ്പോൾ ഇവിടെ ഉള്ള ആൾക്കാരെ ഫോക്കസ് ചെയ്ത് ഇനി ഡ്രോസ് വിളിക്കും. അപ്പോൾ ബിക്കോസ് ഇപ്പോൾ അവർ ആ പ്ലാൻ വർക്ക്ഔട്ട് ആവണമെന്നുണ്ടെങ്കിൽ 5% കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള ആൾക്കാർക്ക് കുറേ പേർക്ക് പെർമനന്റ് റെസിഡൻസി കൊടുത്തു പോയാലാണ് അവരെ പ്ലാൻ അവർക്ക് ഇംപ്ലിമെൻറ്റ് പ്രോപ്പറായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ ഉള്ള ആൾക്കാർക്ക് ഓൾറെഡി അവർക്ക് വീടുണ്ട്, അപ്പോൾ ഇനി അവർക്ക് വേണ്ടി ഒരു വീട് പണിയാൻ നടക്കണം. പക്ഷേ പുറമേ നിന്ന് ഒരാൾക്ക് PR കൊടുത്ത് വരുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇവിടെ കാനഡയ്ക്ക് പയ്യെ പയ്യെ ബിൽഡായി വരുന്നുള്ളൂ. അപ്പോൾ അത് ഒന്ന് പിടിച്ചു നിർത്താനും കൂടി വേണ്ടിയാണ് ഇപ്പോൾ കൂടുതൽ ഇവിടെ ഉള്ള ആൾക്കാർക്ക് PR കൊടുക്കാനും പുറത്തുനിന്നുള്ള ഇമിഗ്രേഷൻ്റെ ആ ഒരു എണ്ണം കുറയ്ക്കാനും ഗവൺമെൻറ് നോക്കുന്നത്. അപ്പോൾ മസ്റ്റായിട്ട് ഞാൻ ഈ പറഞ്ഞ ക്രൈറ്റീരിയ കാര്യങ്ങൾ എന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്ന് നമ്മൾ PR അപ്ലൈ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് പറ്റുന്ന നല്ല കോഴ്സുകൾ ഉണ്ടെങ്കിൽ, നേരത്തെ പറഞ്ഞ പോലെ RNIP അങ്ങനത്തെ ഉണ്ടെങ്കിൽ, എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല, അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അത് ഡെഫിനറ്റ്ലി. പിന്നൊരു കാര്യം എന്ന് പറയുമ്പോൾ March 19 എല്ലാവർക്കും ഒരു ഡൗട്ടുള്ള കാര്യമുണ്ട്, എന്നാണ് നമുക്ക് സ്പൗസിനെ കാനഡയിൽ ഒഫീഷ്യലി കൊണ്ടുവരാൻ പറ്റായിക ഉള്ള ഡേറ്റ് എന്നാണ്? ഡേറ്റ് ഇത്ര നാളെ അനൗൺസ് ചെയ്യുന്നുണ്ടായില്ല. 2 weeks മുമ്പേ March 19 തുടങ്ങിയാന്നുള്ള കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു യൂണിവേഴ്സിറ്റിയിലും പിന്നെ ഡോക്ടറേറ്റ് പ്രോഗ്രാംസ് എടുക്കുന്ന ആൾക്കാർക്കും പിന്നെ അതുപോലെ തന്നെ ചില അണ്ടർ ഗ്രാജുവേഷൻസ് ഉണ്ട്. പക്ഷെ അതെന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ലോ പ്രൊഫഷണൽ സ്റ്റഡീസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ, പിന്നെ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ലോ ഫാർമസിസ്റ്റ് ഡോക്ടേഴ്സ് അങ്ങനെയുള്ളത്. നമ്മുടെ നാട്ടിൽ നിന്ന് മിക്കവരും വന്നത് ഡിപ്ലോമ PG അങ്ങനത്തെ കോഴ്സാണ്. അപ്പൊ അങ്ങനത്തെ ഒരു കാര്യത്തിന് ക്ലാരിറ്റി ഉണ്ട്, ഇനി തുടങ്ങി നമുക്ക് നമ്മുടെ സ്പൗസിനെ കൊണ്ടുവരാൻ പറ്റില്ല ആ ഒരു കോഴ്സ് ആണെങ്കിൽ, ഞാൻ എന്തായാലും അതിന്റെ ലിസ്റ്റ് ഡിസ്ക്രിപ്ഷനിലൂടെ നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ്, നിങ്ങൾ ഡെഫിനറ്റ്ലി അത് കയറി നോക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റീസെൻ്റ്ലി കേട്ടേക്കുന്ന കുറച്ച് ന്യൂസാണ്, അതായത് അറൗണ്ട് 450 സ്റ്റുഡൻസോളം ഇവിടെ കാനഡയിൽ, അതായത് ഇപ്പോൾ PR അറിയാം, എല്ലാവർക്കും അറിയാം കുറച്ച് ടൈറ്റാണ്. അപ്പോൾ അതിൻ്റെ ബേസിൽ അസൈലം ആ ഒരു സ്റ്റാറ്റസിലോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് 450 ആൾക്കാരൊന്നും ആലോചിച്ചു, 450 സ്റ്റുഡൻസ് ഒരു പെർട്ടിക്കുലർ കോളേജിൽ നിന്നാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അതെ, അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴേക്കും ആക്ച്വലി നമ്മൾ അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഇടുന്നതിന് മുമ്പ് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം. ബിക്കോസ് നമുക്ക് വൺസ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റസിലോട്ട് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ വേറൊരു കൺട്രിയിൽ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്യാം. ഒരുപാട് ലിമിറ്റേഷൻ നമുക്ക് നമ്മുടെ നാട്ടിലോട്ട് പോലും നമുക്ക് തിരിച്ചു പോകാനെങ്കിൽ ചിലപ്പോൾ 20-25 കൃത്യമായിട്ട് അറിയില്ല, അത്രയും കൊല്ലം എടുക്കാൻ ചിലപ്പോൾ നാട്ടിൽ അത്രയും നാൾ നമ്മൾ സ്റ്റക്കാ. പിന്നെ നമുക്ക് പല ബെനിഫിറ്റ്സും കാനഡ കിട്ടിയാലും പുറത്തുള്ള ഓപ്ഷൻസ് നമുക്ക് ഫുൾ അടഞ്ഞിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നാട്ടിൽ പോകേണ്ട വന്നാൽ പോലും ഇപ്പം ശരിയാണ്, ഞാൻ ഇപ്പോൾ PR ഉള്ളവർക്ക് അങ്ങനെ പലതും പറയാമെന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് മിക്കവരും പറയാം. പക്ഷേ ഞാൻ ഒരു ന്യൂസിലൊക്കെ കണ്ടതെന്ന് വെച്ചാൽ നാട്ടിൽ പോയാൽ പോലും നമുക്ക് പോയിന്റ് കുറയുമ്പോൾ നമുക്ക് PR അടിച്ച് തിരിച്ച് വരാം, ക്ലെയിം ചെയ്യരുതെന്നാണ്. പിന്നെ അസൈലം ആൻഡ് റെഫ്യൂജി സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ നമ്മൾ ചുമ്മാ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ കിട്ടുന്ന കാര്യമല്ല ഇത്. നമ്മൾ നമ്മുടെ നാട്ടിൽ നമുക്ക് വധിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മളെ മൈനോറിറ്റി ആണ് നമ്മൾ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ടെന്ന് തെളിയിച്ചാൽ മാത്രമാണ് ഇവിടുത്തെ കോർട്ടിനെ നമ്മൾ അത് പ്രൂവ് ചെയ്യണം. അപ്പൊ എന്നാ മാത്രമാണ് അത് അങ്ങനത്തെ ഒരു സാധ്യതയുള്ളൂ. അപ്പൊ 450 സ്റ്റുഡൻസ് അത് ചെയ്തെന്ന് പറയുമ്പോഴേക്കും അവർക്ക് നാട്ടിൽ തിരിച്ചു പോകേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയില്ല, എന്ത് കണ്ടിട്ടാന്ന് അറിയില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ എന്തിനും ഡുങ്കി എന്ന് പറഞ്ഞ ഒരു സിനിമ ഉണ്ട് ഷാറുഖാന്റെ, അതൊന്ന് പറ്റുകയാണെങ്കിൽ കണ്ടുപോകുക. കാരണം കൃത്യമായിട്ടൊരു
റെഫ്യൂജി ആയിട്ടുള്ള ഒരാൾ വന്നു കഴിഞ്ഞാലും ഓൾമോസ്റ്റ് എന്താണ് നമ്മൾ സ്റ്റക്കായി പോകണമെന്നുള്ളത് കൃത്യമായിട്ട് അതിൽ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇപ്പോൾ RNIP പ്രോഗ്രാം ആണെങ്കിൽ ആ പ്രോഗ്രാമിലൂടെ ചിലപ്പോൾ ചിലർക്ക് കയറാൻ പറ്റും. പിന്നെ PNP ആണെങ്കിൽ PNP ഏതെങ്കിലും ഒക്കെ പ്രോഗ്രാംസ് വഴി കയറാൻ പറ്റുവാണെങ്കിൽ മാക്സിമം അത് തന്നെ ട്രൈ ചെയ്ത് ചെയ്യുക. ഇങ്ങനെ ഒരു ഇതിനകത്ത് നാട്ടിൽ പോകേണ്ട വന്നാലും നമ്മുടെ പോയിന്റ്സ് എപ്പോഴും നമുക്ക് നാട്ടിൽ നിന്നാണെങ്കിൽ അപ്ലൈ ചെയ്യാം. ഇത് ചുമ്മാ PR ഉള്ള ഒരുത്തൻ ഒരു അഡ്വൈസ് കൊടുക്കണമെന്നുള്ള രീതിയിലല്ല, ശരിയാണ്, ടെൻഷനുള്ള കാര്യമാണ്. പക്ഷേ റെഫ്യൂജി എന്നുള്ളൊരു കാറ്റഗറിയിലോട്ട് ഒരിക്കലും പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും വിചാരിച്ചിട്ടല്ല. പിന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ അപ്ഡേറ്റ് എന്ന് പറയുമ്പോഴേക്കും LMIA സ്റ്റാറ്റസ്, നമുക്കറിയാം LMIA എന്ന് വെച്ചാൽ ലേബർ മാർക്കറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ്, അതായത് ഇവിടെ ജോലിക്ക് ആളില്ല എന്ന് ഒരു എംപ്ലോയർ കാണിച്ചിട്ട് നാട്ടിൽ നിന്ന് ആൾക്കാരെ കൊണ്ടുവരുന്ന ഒരു സ്റ്റേജാണ്. അതായത് നമ്മളിവിടെ ഒരു എംപ്ലോയർ ഇവിടെ ഒരു ഹോട്ടലിൽ ഒരാളെ വേണം, അപ്പോൾ ഇവിടെ അതിന് പറ്റിയ ആളില്ല. ഇവർ മാക്സിമം അഡ്വർടൈസ്മെൻറ്റൊക്കെ കൊടുത്തിട്ട് ഇവിടെ ആളില്ല, കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മളൊരാളെ കൊണ്ടുവരുന്നതാണ് ശരിക്കും പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറൊരു നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവരുന്നതാണ് LMIA എന്ന സ്ഥലത്ത്. അപ്പോൾ ഇപ്പോഴത്തെ ഗവൺമെൻറ് ഈ പറഞ്ഞ പോലെ മാക്സിമം ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ജോലി കൊടുക്കാൻ വേണ്ടി LMIA കാലാവധി 1 year എന്നുള്ളത് 6 months മാറ്റി. അതായത് നേരത്തെ 1 year കൂടുമ്പോഴായിരുന്നു എംപ്ലോയർ എംപ്ലോയീസിനെ ബാധിക്കുന്ന കാര്യമല്ല റിന്യൂ ചെയ്യുന്നത്, പക്ഷേ 6 months ആവുന്നിടത്തോളം കാലം എംപ്ലോയേഴ്സ് കൂടുതലും ഇനി LMIA ആൾക്കാരെ എടുക്കാനായിട്ടുള്ള സാധ്യത കുറവാണ്. കാരണം എനിക്ക് തോന്നുന്നത് കുറച്ച് റൂൾസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അവര് കുറച്ച് കാര്യങ്ങളുണ്ടാവും അവർക്ക് തന്നെ എംപ്ലോയേഴ്സിന്റെ ആപ്ലിക്കേഷൻ ഫോം മാത്രമല്ല, കുറച്ചധികം പേപ്പേഴ്സും അതിന് ഫീയും അതിൻ്റെതായിട്ടുള്ള ഇഷ്ടമുള്ള കാര്യങ്ങളുള്ള കാര്യം. അപ്പൊ അതുകൊണ്ട് തന്നെ കൂടുതൽ ഇവിടുത്തെ ആൾക്കാർക്ക് തന്നെ ജോലി കിട്ടാൻ വേണ്ടി LMIA കുറച്ച് കട്ടിയിട്ട് നല്ലൊരു കാര്യമാണെന്ന് വെച്ചാൽ നല്ലൊരു കാര്യമാണ്. കാരണം ഇവിടെ വന്ന് പഠിക്കാനുള്ള പിള്ളേർക്കാണെങ്കിൽ പോലും ആ ജോലി കിട്ടും, പുറമെ ഒന്നൊരാൾ അത് കൊണ്ടുപോയില്ല. അപ്പോൾ അങ്ങനെ ഒരു റൂളും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ബേസിക്കലി നമുക്ക് പറയാനുള്ള കാര്യം വെച്ചാൽ കാനഡയിൽ PR ഇപ്പോൾ ടൈറ്റ് ആണ്, പക്ഷേ പല നമുക്ക് ബുദ്ധിപരമായ ഓപ്ഷൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞ RNIP എന്നുള്ളൊരു പ്രോഗ്രാം, അത് 11 cities നമുക്ക് അപ്ലൈ ചെയ്യാനും പറ്റും. നമുക്ക് അവിടെ പഠിച്ചു കഴിഞ്ഞാൽ ഡയറക്റ്റാണ്, അതുകൊണ്ട് നമുക്ക് വേറെ സ്റ്റേറ്റിലാണെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിടെ വരാം. ഗിവൺ ദ ഫാക്ട് കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി സെൻസിബിൾ ആയിട്ട് നമ്മൾ അപ്രോച്ച് ചെയ്യുക കാര്യങ്ങൾ. അപ്പോൾ എന്താ ഡേ ബൈ ഡേ, കാരണം കോമ്പറ്റീഷൻ ആണെങ്കിലും കോമ്പറ്റീഷൻ കൂടി വരുന്നുണ്ട്, ഒരുപാട് ആപ്ലിക്കൻസ് ഉണ്ട്, പെർമനന്റ് റെസിഡൻസിക്ക് അപ്ലൈ ചെയ്തേക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്രോഗ്രാംസ് ഓപ്പൺ ആയി വരുമ്പോൾ ഒരു ഓപ്ഷൻ വരുമ്പോഴേക്കും നമ്മൾ അതിനകത്തോട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം. അതെ, അപ്പം വീണ്ടും ആ നമ്പർ ആലോചിക്കുക, 25 lakh ആൾക്കാർ PR ഇല്ലാതെ കാനഡയിലുണ്ട്. 25 lakh 2.5 million ആണ്. അതിൽ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് ഉണ്ട്, വർക്ക് പെർമിറ്റിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്, പല പല ക്രൈറ്റീരിയ സ്പൗസസ് ഉണ്ട്, അങ്ങനെ പല ആളാണ്. അപ്പോൾ 25 lakh ആൾക്കാർക്കാണ് PR ഇല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിലുള്ളത്. പിന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജ് ആയിട്ടുള്ള കനേഡിയൻ മെല്ലു ടസ്കറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. ആൾക്കാർ ഒരുപാട് പേര് ഞങ്ങളുടെ മെസ്സേജ് ചെയ്യുന്നുണ്ട്, ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി ലീഗൽ അഡ്വൈസ് അല്ല, ഞാൻ നേരത്തെ പറഞ്ഞേക്കാം, സജഷൻസ് ആണ് പറയുന്നത്. നമുക്ക് അറിയാം, കാരണം ഞങ്ങളിപ്പോൾ ഇവിടെ ഗ്രൗണ്ടിൽ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ ഈ പ്രോസസ്സിലൂടെ കംപ്ലീറ്റ് പോയത് ഞങ്ങൾ രണ്ടുപേരും ഇവിടെ പഠിക്കാമെന്ന സ്റ്റുഡൻസ് ആയിരുന്നു. അപ്പോൾ അതൊന്നും എൻ്റെ സ്ട്രഗിളും കാര്യങ്ങളൊക്കെ അറിയാം. അപ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലാണെങ്കിൽ ചോദിക്കുക, നിങ്ങളുടെ കമൻറ്റിലാണെങ്കിലും കൃത്യമായിട്ട് ചോദിച്ചാൽ എന്നെ കൊണ്ടാവുന്നതായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഞാൻ ക്ലിയർ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾക്കും എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യാനുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ. അപ്പൊ ഇനിയിപ്പോ ഫ്യൂച്ചറിലെ വീഡിയോസ് എന്തെങ്കിലും ഇടാനായിട്ട് താല്പര്യം, എന്തെങ്കിലും നിങ്ങൾക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ പറ്റുന്നതാണെങ്കിൽ ഞങ്ങൾ അത് ചെയ്തിരിക്കും. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഗൈസ് ഇൻ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ, ബൈ. താങ്ക് യു.